നമസ്കാരം ഫ്രണ്ട്സ്, ഓക്സി പി എസ് സിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് 2021 കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാം. സർക്കാർ സർവീസിന് മലയാളം ഏതെങ്കിലും തലത്തിൽ മതി. പുതുതായി സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്നവർ 10ാം ക്ലാസ്, +2 ബിരുദ തലങ്ങളിൽ ഏതെങ്കിലും മലയാളം ഒരു ഭാഷയായി പഠിച്ചിരിക്കണമെന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തി കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് ചട്ടം ഭേദഗതി ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 10ാം ക്ലാസ്സിലോ +2 അല്ലെങ്കിൽ ഡിഗ്രിയിലോ നിർബന്ധമായിട്ടും മലയാളം പഠിച്ചിരിക്കണം. ഇതിലേതെങ്കിലും ഒന്നിൽ മലയാളം നമ്മളൊരു ഭാഷയായിട്ട് പഠിച്ചിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഇനി പുതിയതായിട്ട് സർക്കാർ സർവീസിൽ പ്രവേശിക്കാനായിട്ട് ഉള്ള ഒരു എന്താ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഇതിനു വേണ്ടിയിട്ട് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് ചട്ടം ഭേദഗതി ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇത് സംബന്ധിച്ച് പുറത്തിറക്കിയിരുന്ന ഉത്തരവിന് അനുബന്ധമായാണ് വിജ്ഞാപനം. സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്നവരിൽ 10ാം ക്ലാസ്, +2 ബിരുദ തലങ്ങളിൽ ഏതെങ്കിലും മലയാളം പഠിച്ചിട്ടില്ലെങ്കിൽ PSC നടത്തുന്ന മലയാളം പരീക്ഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 40% കുറയാത്ത മാർക്ക് വാങ്ങി വിജയിക്കണം. എന്നാൽ ഇങ്ങനെ +2 അതിലോ 10ാം ക്ലാസ്സിലോ +2 ബിരുദ തലത്തിലോ മലയാളം പഠിച്ചിട്ടില്ലാത്തവർ എന്താണ് PSC നടത്തുന്ന മലയാള പരീക്ഷകളിൽ മലയാളം പരീക്ഷയിൽ 40% കുറയാത്ത മാർക്ക് വാങ്ങണം. മലയാളം മിഷൻ നടത്തുന്ന മലയാളം സീനിയർ ഹയർ ഡിപ്ലോമയ്ക്ക് തത്തുല്യമായി അംഗീകരിക്കുന്ന ഈ പരീക്ഷ വിജയിച്ചാൽ മാത്രമേ പ്രൊബേഷൻ കാലയളവ് പൂർത്തിയാക്കാനാവൂ. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് നിലവിലുള്ള വ്യവസ്ഥകളിൽ മാറ്റം വരുത്തിയിട്ടില്ല. അതേസമയം മലയാളം നിർബന്ധമാക്കി സർക്കാർ ഇറക്കിയ ഗസറ്റ് വിജ്ഞാപനം ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചതിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനം ഉയർന്നു. അത് വേണ്ട. അപ്പോൾ എന്താ ഇമ്പോർട്ടൻസ്? 10ാം ക്ലാസ്, +2 ഡിഗ്രി, ഇതിലേതെങ്കിലും ഒന്നിൽ നമ്മൾ മലയാളം മെയിനായിട്ട് പഠിച്ചിരിക്കണം. അങ്ങനെ അല്ലാത്തവർ എന്താണ് ഇനി PSC നടത്തുന്ന പരീക്ഷകളിൽ 40% കുറയാത്ത മാർക്കും വാങ്ങണം. അപ്പോൾ അതൊന്ന് അറിയിക്കുക, എല്ലാവരും ഒന്ന് അറിയുക. ഓക്കെ, 10ാം ക്ലാസ് വരെ എന്തായാലും എല്ലാവരും മലയാളം പഠിച്ചവർ തന്നെ ആയിരിക്കും. അങ്ങനെ അല്ലാത്തവർ ഇതൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത കറണ്ട് അഫയേഴ്സിലേക്ക് പോവാം. രാജ്യത്തെ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന ഇടിവിന് തടയിടാൻ സ്ത്രീകൾക്ക് പ്രോത്സാഹന സമ്മാനമായി 13 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചത് ഏത് രാജ്യത്താണ് എന്ന് ചോദിച്ചാൽ റഷ്യയിലാണ്. അപ്പോൾ റഷ്യയിലാണ് രാജ്യത്തെ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന ഇടിവിന് തടയിടാൻ വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് 13 ലക്ഷം രൂപ പാരിതോഷികമായിട്ട് പ്രഖ്യാപിച്ചത്. ഈ പദ്ധതിയുടെ പേരാണ് അമ്മ നായിക. ഓക്കെ, അമ്മ നായിക. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 10 കുഞ്ഞുങ്ങളുള്ള അമ്മയ്ക്കാണ് എന്താണ് ഈ 13 ലക്ഷം രൂപ പാരിതോഷികമായിട്ട് സമ്മാനിക്കുക. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോളൂ, രാജ്യത്തെ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന ഇടിവിന് തടയിടാൻ സ്ത്രീകൾക്ക് പ്രോത്സാഹന സമ്മാനമായിട്ട് 13 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചത് റഷ്യയാണ്. പദ്ധതിയാണ് അമ്മ നായിക. മുന്നോക്ക സമുദായങ്ങളിലെ പിന്നോക്കക്കാർക്ക് PSC നിയമനങ്ങളിൽ സംവരണത്തെ പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നിയമത്തിനായ അധ്യക്ഷൻ ആരായിരുന്നു? ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. നമ്മൾ പറഞ്ഞിരുന്നു, ഇപ്പോൾ വാർത്തകളിൽ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും കൂടി പറഞ്ഞത്, മുന്നോക്ക സമുദായങ്ങളിലെ പിന്നോക്കക്കാർക്ക് എന്താണ് PSC നിയമനങ്ങളിൽ സംവരണം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി വന്ന കമ്മീഷൻ്റെ അധ്യക്ഷനാണ് ആര്? CN രാമചന്ദ്രൻ നായർ കമ്മിറ്റി. ഓക്കെ, അടുത്ത് നോക്കൂ. രാജീവ് ഗാന്ധിയുടെ 8ാമത്തെ ജന്മവാർഷികമാണ് 2022 ഓഗസ്റ്റ് 20 ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ 78ാമത്തേതാണ് കേട്ടോ, അത് ഓർത്തിരിക്കണം, 78ാമത്തേതാണ്. അപ്പോൾ രാജീവ് ഗാന്ധിയുടെ 78ാം ജന്മവാർഷികമാണ് എന്ത്, 2022 ഓഗസ്റ്റ് 20, മറന്നുപോയരുത്. DRDO വികസിപ്പിച്ച മുഖാവരണം ധരിച്ചാലും വേഷപ്രച്ഛന്നരായിട്ട് നിന്നാലും ശരി ആളുകളെ തിരിച്ചറിയാൻ കഴിയുന്ന അത്യാധുനിക തിരിച്ചറിയൽ സംവിധാനമാണ് ഫേസ് റെക്കഗ്നീഷൻ സിസ്റ്റം അണ്ടർ ഡിസ്ഗൈഡ്. ഓക്കെ, FRCD. എന്താണ്, നമ്മളിപ്പോൾ മാസ്ക് ധരിച്ചാലോ അല്ലെങ്കിൽ വേഷപ്രച്ഛന്നരായിട്ടൊക്കെ വേഷം മാറി വന്നാലൊക്കെ ആളെ തിരിച്ചറിയാൻ കഴിയുന്ന അത്യാധുനിക തിരിച്ചറിയൽ സംവിധാനം ആരിറക്കി? DRDO പുറത്തിറക്കി. അവർ വികസിപ്പിച്ച ആ ഒരു സംവിധാനമാണ് ഫേസ് റെക്കഗ്നീഷൻ സിസ്റ്റം അണ്ടർ ഡിസ്ഗൈഡ്. ഓക്കെ, ഫേസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫേസ് റെക്കഗ്നീഷൻ സിസ്റ്റം എന്താണ്? DRDO ആണ് വികസിപ്പിച്ചത്, അതുകൊണ്ട് ഓർത്തിരിക്കുക. കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ തിരുവാഴങ്കുന്നിൽ സ്ഥാപിതമായ കൃഷി പരീക്ഷണ ഫാമാണ് സൈലന്റ് വാലി ഫാം പ്ലാറ്റ്ഫോം. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, സൈലന്റ് വാലി ഫാം പ്ലാറ്റ്ഫോം. എന്താ പ്രത്യേകത? കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി എന്താണ് ഈ കൃഷിയുടെ പരീക്ഷണ ഫാം സ്ഥാപിച്ചിട്ടുണ്ട്. അതെവിടെയാണ്? തിരുവാഴങ്കുന്നിലാണ്. ആ ഫാമാണ് സൈലന്റ് വാലി ഫാം പ്ലാറ്റ്ഫോം. സൂര്യരശ്മി നേരത്തെ മേഘപാളികളിൽ തട്ടി പ്രതിഫലിക്കുന്ന പ്രതിഭാസമാണ് സൺ ഹാലോ എന്ന് പറഞ്ഞിട്ടുള്ളത്. സൺ ഹാലോ, അതായത് സൂര്യൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിന് ചുറ്റും ഒരു വലയം പോലെ, മഴവില്ല് പോലെ കാണപ്പെടുന്നു. എല്ലാവരും ചിലരെങ്കിലും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാകും. സൂര്യരശ്മി നേരത്തെ മേഘപാളികളിൽ തട്ടി പ്രതിഫലിക്കുന്ന പ്രതിഭാസമാണ് സൺ ഹാലോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ കഴിഞ്ഞ സീസണിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ട സന്തോഷ് ട്രോഫി ടീം ക്യാപ്റ്റനാണ് ജിജോ ജോസഫ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ കഴിഞ്ഞ സീസണിലെ മികച്ച താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട
തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചാൽ ജിജോ സോ ജോസഫാണ്. ഇദ്ദേഹം സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനാണ് കേട്ടോ, ജിജോ ജോസഫ്. എന്നാൽ മികച്ച വനിതാ താരം എന്ന് ചോദിച്ചാൽ കെ നിസാരിയാണ്. നിസാരക്കാരിയല്ല, അങ്ങനെ ആലോചിക്കാം. മികച്ച വനിതാ താരം കെ നിസാരി. എന്നാൽ സമർ ബാനർജി എന്ന് പറയുന്നത്, നോട്ട് ചെയ്ത് വെച്ചോളൂ, സമർ ബാനർജി ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റനായിരുന്നു. അദ്ദേഹം അന്തരിച്ചു. സമർ അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ആരാണെന്ന് വെച്ചൊക്കെ ചോദിക്കും. അല്ലെങ്കിൽ സമർ ബാനർജി ഏത് കായിക മേഖലയാണെന്ന് ചോദിക്കും. ഫുട്ബോൾ ആണ്. എന്താണ് സമർ ബാനർജി? ഓക്കെ, ഈ ഫുട്ബോൾ കളിക്കുമ്പോഴാണ് ബാനറൊക്കെ ഏറ്റു പോകുക എന്ന് ആലോചിക്കുക. ഓക്കെ, അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾക്ക് ഉടമയായ ഇന്ത്യൻ ബോളർ ജുലൻ ഗോസ്വാമി വിരമിക്കുന്നു. അത് നോട്ട് ചെയ്ത് വെക്കണം. ജുലൻ ഗോസ്വാമി വിരമിക്കാൻ പോവാണ്. അടുത്ത സെപ്റ്റംബർ മാസത്തിലെ കളിയോടുകൂടി അവർ വിരമിക്കും. എന്താ പ്രത്യേകത? അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ ആളാണ് ജുലൻ ഗോസ്വാമി. ഓക്കെ, വിക്കറ്റ് എടുത്ത ബാറ്റർ നടന്നു പോവും. അപ്പോൾ അവരോട് ഗോ 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 എന്ന് പറയില്ലേ, അങ്ങനെ ആലോചിക്കുക. ജുലൻ ഗോസ്വാമി. ഇത്രയാണ് ഓഗസ്റ്റ് 2021 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. എല്ലാവരും എഴുതി വെക്കുക, പഠിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.